ഇന്ന് ഇവിടെ ഒരു അടിപൊളി അരിമുറുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന്, അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിലേക്ക് ഒരു 250 ml കൊള്ളുന്ന ഒരു കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ പത്തിരിക്കും നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ മേടിക്കുന്ന വറുത്ത് പൊടിച്ച അരി, അല്ലെങ്കിൽ നമ്മൾ വറുത്ത് വളരെ ഫൈനായിട്ട് നമ്മൾ അരിച്ചെടുത്ത് നല്ലവണ്ണം വറുക്കണം. അപ്പം ഞാനത് ആ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇത് ഒരു കപ്പ് അരിപ്പൊടിയാണ് 250 ml കൊള്ളുന്നത്. അതിന് ഞാൻ 3 ടേബിൾ സ്പൂൺ നമ്മുടെ ഉഴുന്ന്, അത് കണ്ടോ, ഞാൻ ഇച്ചിരി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കളറൊന്നും മാറിപ്പോകാതെ, എണ്ണയൊന്നും വേണ്ട, ജസ്റ്റ് ഡ്രൈ റോസ്റ്റ്. ഒന്ന് ആ ഉഴുന്നിൻ്റെ ഒരു മണം, പച്ച മണം മാറുകയും വേണം, പക്ഷെ കരിഞ്ഞു പോകരുത്. അങ്ങനെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ആദ്യം ഇതൊന്നും പൊടിച്ചെടുക്കാം, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഞാനിവിടെ ആ ഉഴുന്ന് വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ ഒരു അരിപ്പയിലൂടെ ഇടഞ്ഞു വേണം എടുക്കാൻ, കാരണം നമുക്ക് ഫൈൻ പീസസായിട്ട് കിട്ടണം. ഇച്ചിരി തരി ഉണ്ടെങ്കിൽ ആ തരി ഒന്നുകൂടെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് പൊടിച്ച് ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ ആദ്യം ഈ മാവ് ഇതേപോലെ, ഇത് ശരിക്കും വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ്, ഇതിനകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ചാലും മതി. പക്ഷെ ഞാനിപ്പോൾ ഈ മാവിനൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന്. അപ്പം ഞാനിതൊന്ന് ഒരു പാനിലോട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ചൂടാക്കി എടുത്തില്ലെങ്കിലും പ്രശ്നമല്ല, പക്ഷെ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒരല്പം വേറെയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 1 മിനിറ്റേ വേണ്ടി വരുള്ളൂ, നമ്മൾ അത് ചെയ്യാൻ മടിക്കരുത്. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ട് വരാം. ഞാൻ അരിപ്പൊടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരിയും ചൂടാക്കിയില്ല, എനിക്ക് തന്നെ കൈകൊണ്ട് പിടിക്കാൻ പാകത്തിനുള്ള ചൂടേ ഉള്ളൂ. ചെറുതായിട്ടൊരു ഇങ്ങനെ പുക വരുന്ന തരത്തിൽ ഞാനത് ചൂടാക്കിയിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, പക്ഷേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി ഞാൻ ഈ നമ്മുടെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന 3 ടേബിൾ സ്പൂൺ നമ്മുടെ ഉഴുന്ന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുവാണ്. നമ്മുടെ അരിമാവും ഉഴുന്ന് പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച ഉഴുന്ന്, അതിലേക്ക് 1 പിഞ്ച് നമ്മളെ കൂടിപ്പോകാൻ പാടില്ല, 1 പിഞ്ച് കായവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഒരിച്ചിരി കായം എന്ന് പറയുമ്പോൾ ഒരിച്ചിരി ഇതുപോലെ ഒരിച്ചിരി നമ്മുടെ ടേസ്റ്റ് പുറത്ത് വരാതെ ഒരിച്ചിരി കായവും ആവശ്യത്തിനുള്ള ഉപ്പും, ഉപ്പ് നമുക്ക് അധികം വേണ്ട, ചേർത്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂൺ എള്ളാണ്. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണം അത്ര ആഡ് ചെയ്യുക. ഞാനൊരു ടീസ്പൂണ് 1 സ്പൂൺ ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം, ഓരോരുത്തരെ ടേസ്റ്റ് അനുസരിച്ച്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നല്ല എരിവുള്ള മുറുക്ക് വേണമെങ്കിൽ നല്ല എരിവ് ചേർത്ത് കൊടുക്കുക, അല്ല എങ്കിൽ ഇത് തന്നെ കുഴച്ചെടുക്കുക. ഇനി മഞ്ഞ കളർ വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ മീൻ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അത് ഒരു ഇച്ചിരി ഉള്ള ഒരു 1/4 ടീസ്പൂണിന് ഓളമുള്ള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനൊരു വേറൊരു കളർ വരും. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളകിട്ട് കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. വെറും മഞ്ഞളിട്ട് മഞ്ഞ കളറുള്ള മുറുക്കുണ്ടാക്കാം, ഇതൊന്നും ചേർക്കാതെയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇച്ചിരി മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവായിട്ട് നമുക്ക് തോന്നുകയില്ല, ഒരു ചെറിയ ഒരു എരിവിൻ്റെ ഒരു സൂചന നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് ഓയിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, വറക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അതിൻ്റെ തന്നെ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. കുറച്ചിരി മതി, ഞാൻ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ കൈകൊണ്ട്, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി എല്ലാം കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ 1.5 കപ്പ് തിളച്ച വെള്ളം ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച്, 1.5 കപ്പ് ഒന്നിച്ച് ഒഴിക്കരുത്, ഓരോ മാവിനും ഓരോ കളറാണ്, ഓരോ ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറേശ്ശെ ഒഴിച്ചിട്ട് നിങ്ങളതുപോലെ കുറേശ്ശെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ടിടാൻ പറ്റത്തില്ല, തിളച്ച വെള്ളം ആയത് കാരണം ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ ഇച്ചിരി തണുത്തിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലവണ്ണം മയപ്പെടുത്തി എടുക്കണം. എനിക്കിവിടെ ആ ഞാനെടുത്ത 1.5 കപ്പ് വെള്ളവും എനിക്ക് ആയിട്ടുണ്ട്. നമ്മുടെ മുറുക്കിൻ്റെ മാവ് തണുത്തപ്പോൾ ഞാനിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ലവണ്ണം മയപ്പെടുത്തി കുഴച്ചെടുക്കണം. ഇത് നമ്മുടെ ഉഴുന്ന് പൊടിയും കൂടെ ഉള്ളത് കൊണ്ട് ചപ്പാത്തി പോലെ നല്ല ഇതായി കിട്ടും. അപ്പോൾ ഇനി ഇത് കൺസിസ്റ്റൻസി കുറവാണ്, വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്കിപ്പം വെള്ളം മതി. നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ കയ്യിൽ തേച്ചിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. മാവ് ഞാനിവിടെ നല്ല വെണ്ണം തേണ്ട മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കൈകൊണ്ട് കുത്തുമ്പോഴത്തേക്കും അങ്ങ് താഴ്ന്നു പോകുന്ന തരത്തിൽ നമുക്ക് വേണം, അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഈ സേവകനാരി എടുത്തിട്ട് അതിൽ നമുക്കറിയാതെ മുറുക്കുണ്ടാക്കുന്നത് നമ്മുടെ സ്റ്റാറ് അച്ചിലാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ അച്ചിനകത്തും ഇച്ചിരി എണ്ണ തൂത്തിട്ടുണ്ട്, ഈ സേവനാഴിയിൽ എണ്ണ തൂത്തിട്ടുണ്ട്.
അന്നേരം ഇതൊരിക്കലും ഒട്ടി പിടിക്കത്തില്ല. നമ്മുടെ കയ്യിൽ ഒട്ടും വന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എണ്ണ ഇങ്ങനെ തൂത്തിട്ട് ഇതിനകത്തോട്ട് നിറച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇത് നിറച്ചിട്ട് ഇതിൽ പിഴിഞ്ഞെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ എളുപ്പത്തിന് കുറച്ച് അലുമിനിയം ഫോയിൽ പേപ്പർ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഏതിലെങ്കിലും അല്ലെങ്കിൽ ഞാനിവിടെ പാത്രത്തിലുണ്ടോന്നാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഓരോരോ പേപ്പറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ കയ്യിൽ തട്ടിയിട്ട് എണ്ണയിലിടാനായിട്ട് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലുണ്ടാക്കി വെച്ചാലും അത് ഒരു കുഴപ്പമില്ല, നമുക്ക് പിന്നെ എടുത്തിടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിലോട്ട് പിഴിഞ്ഞെടുക്കാം. അത് നമുക്ക് വട്ടത്തിൽ തന്നെ എടുത്താൽ അത് നല്ലതായിരിക്കും. ഞാനിവിടെ ഒരു മൂന്നാല് മുറുക്കും ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ വേണമെങ്കിൽ എല്ലായിടം നിറച്ച് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മുറുക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ തീ വളരെ കുറച്ച് തന്നെ വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോവുകയും പിന്നെ കിട്ടാതാവുകയും നമുക്കത് പിന്നെ അകം വേകാതെ ആവുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ഓരോന്നെടുത്ത് പതിയെ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കൊരിയെടുക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇനി അത് പൊടിയത്തൊന്നുമില്ല, ഒട്ടുകയില്ല. അപ്പോൾ നമുക്കിത് ഇതുപോലെ ചെറിയ തീയിൽ കിടന്ന് ഒരിച്ചിരി അത് മൂക്കണം, എന്നിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. അപ്പോൾ ഞാനിതിങ്ങനെ എടുക്കുവാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഞാനൊന്ന് ചവച്ച് നോക്കാം. ആ നല്ല ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇത് ഇതുപോലെയാണ് ഉണ്ടാക്കുന്നവർ വീണ്ടും ഉണ്ടാക്കുക. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മുറുക്കാണ്. അപ്പോൾ ഓക്കെ, ബൈ.